കുടുംബത്തിൽ വരുന്ന മക്കളാണേ. കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും പ്രസവിച്ചവരും പ്രസവിക്കാത്തവരും ഇനി പ്രസവിക്കാൻ നിൽക്കണവരൊക്കെ ഉണ്ടായില്ല. നാനാ ഭാഗത്തുള്ള സകല ജാതി സീരിയല് സിനിമ രംഗത്തുള്ള ആൾക്കാരും ഡോക്ടർമാരും വക്കീലും ഒക്കെ ഉണ്ട്. ഇത് എവിടുന്ന ഒപ്പിച്ച ഇത് അവര് തന്നാണോ? അവര് തരേ. അവരെ ഗേറ്റിന്റെ അങ്ങനെ നടത്തില്ല പിന്നല്ലേ അവര് തരുന്നതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മള് കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് അടിച്ചെടുക്കണല്ലേ മോളെ. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് ഈ പേരിൽ ജാതി ആൾക്കാരനൊക്കെ അന്വേഷിച്ച് ഒന്ന് ഇവിടെ ആരെങ്കിലും വന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കിട്ടിയാ മതി. ഇതുണ്ടോ? ഫോൺ കച്ചവടം നമ്മളെ കച്ചവടം നടക്കണെങ്കിൽ ഈ ജാതി സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ വേണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ മനസ്സിലാക്കിയാരാ? നമുക്കൊരു പെൺകുട്ടിനെ വേണം. അതെ എങ്ങക്കോ? അമ്മ നമുക്കല്ല, ആ നമ്മുടെ മോനാണ്. മോന് എവിടെയാണ്? അവൻ ഗൾഫിലാണ്. ഗൾഫിലാണ്? ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ ഈ പറഞ്ഞത്? മൂപ്പര് ഗൾഫിലാണെങ്കിലും ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്താ ചെയ്യ? നമ്മളെ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. പിന്നെ സ്ത്രീധനമൊന്നും നമുക്ക് വേണ്ട. വലിയ കുടുംബത്തിൽ നിന്നും വേണ്ട. ഒരു ചെറിയൊരു കുട്ടീനായി കിട്ടിയാൽ മതി നമുക്ക്. നല്ല അടക്കവും ഓതിയാർക്കും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി. മോനെവിടെയാണ്? മോനിപ്പൊ ഇവിടെ ഉണ്ട്. അതെ, അവനെ അവന്റെ കൂട്ടുകാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറയാൻ വേണ്ടി അവൻ കാണാതെ നമ്മൾ വേഗം കയറി ഇങ്ങോട്ട് പോകുന്നതാണ്. ലീവ് അതൊക്കെ പെണ്ണിന്റെ സ്വഭാവം പോലെ ഇരിക്കും. പെണ്ണിന്റെ സ്വഭാവവും ലീവും തമ്മിൽ എന്താ ബന്ധം? അല്ല, പെണ്ണ് നല്ല പെണ്ണാണെങ്കിലേ ഞാൻ ചിലപ്പം പിന്നെ പോവില്ല. പെണ്ണ് മോശമാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് തന്നെ പോകും. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ കണ്ടീഷൻസ് ഒക്കെ? സാറേ, കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നല്ല മൊഞ്ചുള്ള കുട്ടിയായിരിക്കണം, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. പിന്നെ നല്ല വലിയ വീട്ടിൽ നിന്നായിരിക്കണം, നല്ല തറവാടിത്തുള്ള വീട്ടിൽ നിന്നായിരിക്കണം കുട്ടി. പിന്നെ നല്ല സ്ത്രീധനം കിട്ടണം. ശരി, അല്ല അപ്പൊ അത് എങ്ങനെ മാച്ച് ചെയ്ത് പോവാ? എന്ത് മറ്റേ കുട്ടി കുട്ടി എന്നിട്ട് മാച്ച് ചെയ്യണം? എന്താ കുഴപ്പം? അല്ല ഈ കുട്ടി ഒരു ഫാഷനബിൾ ആണെങ്കിൽ അവര് ഈ ജീൻസും ടോപ്പ് ഒക്കെ ധരിക്കാൻ. ആൽബത്തിലുള്ള ഫോട്ടോസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്തേ മുളക് അടിച്ചോനെ? ഒക്കെ നല്ല മൊഞ്ചുള്ള കുട്ടികളാണല്ലോ. ഇതൊക്കെ കല്യാണം കഴിക്കാത്ത കുട്ടികളാണോ? ഒക്കെ നല്ല കുട്ടികളപ്പാ, ഒക്കെ ഇഷ്ടായില്ലേ? അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്തോളി, ഒരു 1500 rupees ഇവിടെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അപ്പൊ അതടച്ച് പോയാൽ പിന്നെ 1500 rupees. ഞാൻ ഒരുപാട് കരുതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ല കണ്ണിനെ നോക്കി സെലക്ട് ചെയ്യാം, അല്ല കുട്ടീനെ നോക്കി സെലക്ട് ചെയ്യാം. ഞങ്ങളിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പെൺകുട്ടികളുടെ കോണ്ടാക്ട് നമ്പർ, വീട്ടിലെ കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ അയച്ചു തരാം. വിളിച്ചാ മതി, വിളിച്ചന്വേഷിച്ചാ മതി. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. എല്ലാ നമ്പർ അയക്കല്ലോ അല്ലേ? അയക്കും. മറിമായം മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.